നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ പ്രസൻസ് മാഷ് ഫിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്റ്റാർ മാജിക്കിലൂടെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജസീലയാണ്. സ്വാഗതം ചെയ്യാം ജസീല, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. വിശേഷം നിങ്ങളെ കണ്ടതാണ്. താങ്ക് യു. നമ്മൾ ഒരുപാട് ഷോ നിങ്ങളുടെ അത് ഭയങ്കര രസകരമായിട്ട് പോകുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പം കൂർഗിൽ ഉള്ള ഒരാളാണ്, ഇപ്പൊ കേരളത്തിൽ കുറെ നാളായിട്ട് കൊച്ചിയിലുണ്ട്. കുറെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ വിശേഷങ്ങളെല്ലാം ഈ ഷോയിലൂടെ അവിടെ ഒന്ന് പങ്കുവെക്കണം. അത് കൂടാണ്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ്, അതൊരു ക്രാബ് ആണ്. അപ്പൊ ഡയറ്റ് മട്ട് ക്രാബ്. ഓക്കെ, ആക്ച്വലി ക്രാബും ഈ സീ ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ക്രാബ് ഇസ് ലൈക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇന്നലെ ഞാൻ ആക്ച്വലി കഴിക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോഴത്തേക്കും ക്രാബ് ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർഡർ ചെയ്യാതെ വേറെ കഴിച്ചു വന്നതാണ്. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ എപ്പോഴും ഒരു ഗസ്റ്റ് വരുന്നവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കുറിച്ച് പഠിച്ച് എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ചില പോലെ അലർജൻസ് ഉണ്ടോ അല്ല ഇൻടോളറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു ഡിഷൊക്കെ ഫിക്സ് ചെയ്യുക. ശരി, അപ്പൊ ഇത് ജാഫ്ന സ്റ്റൈൽ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ഉള്ളതാണ്. ഇത് മട്ട് ക്രാബ് എന്ന് പറയും, കായലിലാണ് ഈ ഞണ്ടുള്ളത്. ഇത് ഭയങ്കര കൂർഗിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ക്രാബ് അവിടെ വരുമല്ലോ. കേരളത്തിൽ വന്നിട്ടല്ലേ? ഇല്ല, ക്രാബ് അവിടെ കിട്ടാറുണ്ട്. കൂർഗില്, മാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. മാംഗ്ലൂർ, മാംഗ്ലൂർ ഇഷ്ടം പോലെ നല്ല ക്രാബ് കിട്ടുന്നതാണ്. ഈവൻ സോഫ്ഷൽ ക്രാബ് വരെ അവിടെ വരാറുണ്ട്. അത് സോഫ്ഷൽ ക്രാബ് കിട്ടുന്നുണ്ടോ? റെഡ് കളർ അല്ല, നോർമൽ ക്രാബ്. അതിന്റെ ഷെല്ലോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അതൊരു അതിന്റെ ഒരു സമയത്ത് ഈ ക്രാബ് അതിന്റെ ഷെല്ല് പൊഴിച്ച് കളയും. അപ്പൊ ആ ഒരു ടൈം, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ക്രാബ്. അതിനെ ആ ഹോളായിട്ട് കഴിക്കാം, ഷെല്ല് ഉൾപ്പെടെ. ദാറ്റ് ഈസ് കോൾഡ് സോഫ്ഷൽ ക്രാബ്. അതൊക്കെ അവിടെ മംഗലാപുരത്തുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഈ കൂർഗി ഫുഡ് ഭയങ്കര, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കൊടായി, അങ്ങനെ കൊടവ എന്ന് പറഞ്ഞ കൂർഗി, അതിന്റെ ഭയങ്കര. അപ്പൊ കൂർഗില് നിങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടപ്പെട്ട? ആക്ച്വലി കൂർഗില് ഫേമസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് കടുംപുട്ടു പന്തിക്കറി. പന്തിക്കറി എന്ന് പറഞ്ഞിട്ട് കൂർഗില് ഒരു സ്പെഷ്യൽ, അതൊരു പോക്കിലാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുക. അത് ജീരകവും മല്ലിപ്പൊടിയും കൂടി ഇട്ട് വറുത്ത് 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 നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് കളറാവും. എന്നിട്ട് മീറ്റ് മറിനേറ്റ് ചെയ്ത് ഇഞ്ചി ഉള്ളി എല്ലാം കൂടെ അരച്ച് കലക്കി അതിനകത്ത് കാച്ചാമ്പിളി, നമ്മുടെ കൊടമ്പിളിയുടെ നല്ലൊരു വേർഷൻ ആണ്, അതെല്ലാം കൂടെ ഇട്ട് ഒരു ബ്ലാക്കിഷ് കളർ. അത് കടുംപുട്ട്, പിന്നെ കുറച്ച് മംഗലാപുരത്ത് നിന്ന് അവർ സന്നയായിട്ട് കഴിക്കും. ആൻഡ് പാപ്പിട്ട് അതൊക്കെ, പിന്നെ റൊട്ടി, അക്കിറൊട്ടി. അക്കിറൊട്ടി. സോ ഇന്ന് നമുക്ക് ഞണ്ട് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഞണ്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞോ. ഇന്നലെ ഞണ്ട് കഴിക്കാൻ പോയി, അത് ഞണ്ട് കിട്ടാന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞണ്ട് സെറ്റ് ആക്കാൻ ഇവിടെ. ഇപ്പൊ ഹെൽത്തി ഡയറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, നമ്മുടെ പ്രേക്ഷകരോട് പറയൂ എങ്ങനെയാണ്, ഹൗ, അതിന്റെ ഒരു ഗുണങ്ങൾ എന്താണ്, അത് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലും ഈ കേരളത്തിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ എരിവും പുളിയും മധുരം ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഈ ബോയിൽഡ് വെജിറ്റബിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മീൻകറിയും ചോറൊക്കെ കഴിച്ച് കഴിച്ചിട്ട് കളയാൻ പാടില്ല. അപ്പൊ അതിനെ എങ്ങനെ ആ ഒരു വിൽ പവറിലേക്ക് എത്തണം? എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് പറയാം? ആക്ച്വലി ഞാൻ എന്റെ റൂട്ടീൻസ് പറയാം. ഡയറ്റ് ഒക്കെ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ തുടങ്ങിയതാ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ലൈക്കിങ് ഇറ്റ്. അതിന്നാവുന്ന ചേഞ്ചസ് ബോഡിയിലാവുന്ന ഒരു ഏനോ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും യാ റിയലി. സോ ഡയറ്റ് ഇല്ലാതെ വർക്ക്ഔട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. സോ ആൻഡ് എന്ത് ഡയറ്റ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ മസിൽ ബിൽഡാവോ ലൈക്ക് കുറയോ, സോ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവോ, അതൊക്കെ ആക്ച്വലി ഫുഡിലാണ് ഉള്ളത്. 10 out of 20% ഓഫ് വർക്ക് ഔട്ട്, 80% ഓഫ് ഫുഡാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചില്ലേ ശൂലുവ ഒരു ചുമന്ന നിറമാക്കി, അതിനകത്തേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്കും അതേപോലെ ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗ്രീൻ ചില്ലി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റുകയാണ്. അതേപോലെ നല്ല ഫൈനലി ചോപ്പ്ഡ് ആയിട്ടുള്ള സവാളയാണ്, ഓണിയൻ ഫൈനലി ചോപ്പ് ചെയ്ത്. അത് എന്തോ ഒരു ക്രാബിന് എന്തോരം വേണം എന്ന നിലയിലാണ്. ഇതൊരു രണ്ട് ക്രാബ്, ഇത് മട്ട് ക്രാബ് കായലിലെ ഞണ്ടാണ്. ഇതിനകത്ത് ഇതാണ് യെല്ലോയിസ്, അതിന്റെ മഞ്ഞ, ഇതിന്റെ കല്ലെന്ന് പറയും, ഇതിന്റെ ഒരു എഗ്ഗാണ്. ഇത് ഇത് വെച്ചിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കളയും. അല്ല, അത് വേറെയാണ്. പക്ഷെ ഇത് എന്റെ ഒരു എഗ്ഗ്, അത് വേറെയാണ്. ക്ലീൻ ചെയ്ത് കളയുന്ന വേറെ സംഭവമാണ്. അല്ല, ഈ എഗ്ഗ് തന്നെ ആക്ച്വലി ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്, അതെ ഞണ്ടിനകത്തെ. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റി എടുക്കണം. അത് കഴിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ആക്കി, പിന്നെ സ്പൈസസ് ആഡ് ചെയ്തു, പിന്നീട് ഈ ക്രാബ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതിനകത്ത് കുറച്ച് വാളംപുളി ഉണ്ട്, ലേശം കോക്കനട്ട് മിൽക്ക് കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു സ്പൈസ് ഒക്കെ ബാലൻസ് ചെയ്യുന്നൊരു കറിയാണ്. വാളംപുളി എന്ന് പറഞ്ഞാൽ, വാളംപുളി എന്ന് വെച്ചാൽ നോർമൽ ടാമറിൻഡ്. സോ ദർ ഈസ് പുളി, നമ്മുടെ ഈ ഒരു സീ ഫുഡിനൊക്കെ അല്ലെങ്കിൽ വരുമ്പോൾ പുളി ചേർത്ത്, ഇപ്പോൾ ഇലിമ്പൻ പുളിയുണ്ട്, ബിബ്ലി, യുനോ ബിബ്ലി, ബിബ്ലിക്ക, ഇംലി അല്ല,
ബിംബിലി എന്ന് പറഞ്ഞിട്ട് ഇലിമ്പൻ പുളി എന്നൊക്കെ പറഞ്ഞൊരു പുളിയുണ്ട്, ഇറ്റ്സ് എ ഫ്രൂട്ട്. ഓക്കേ, സോ അത് ഉപയോഗിക്കാറുണ്ട്. സെയിം ലൈക്ക് മാംഗോ. ഓക്കെ, ഗ്രീൻ മാംഗോ വി യൂസ്, ഗ്രീൻ മാംഗോ, പച്ചമാങ്ങ പുളി, അതുപോലെ നെല്ലിക്ക അല്ലെങ്കിൽ വാളം പുളി. നെല്ലിക്ക ഇട്ടുള്ള മീൻകറികളുണ്ട്, അതുപോലെ മാങ്ങയിടും, അതുപോലെ നമ്മൾ വാളം പുളി. വാളം പുളി വെച്ചാൽ ജസ്റ്റ് ഇമ്മിലി. ഓക്കേ ഓക്കേ ഓക്കേ. സോ ദെൻ വി ഹാവ് കൊക്കും, യുനോ കൊക്കും? ഇല്ല, കൊടംപുളി. കൊടംപുളി, ഓക്കേ. കാച്ചാപ്പുളി. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ. അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ അനുഭവം, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് ഒരു ഫുൾ ഒരു എന്താ പറയാ, ആ ഒരു ഷോ കാണുമ്പോ തന്നെ നമുക്കറിയാം ആളൊക്കെ എല്ലാവരും രസിക്കുക, ചിരിക്കുക, ആ ഒരു സമയം നല്ല പോലെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഷോ ആയിട്ട് മലയാളികൾ ഏറ്റെടുത്ത ഒരു സംഭവം. അപ്പൊ അതിന്റെ ബീയിങ് പാട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര രസമാണ്. അപ്പൊ ഇത്രമാത്രം ആർട്ടിസ്റ്റ് ഉണ്ട്, ഹൗ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി മലയാളത്തിൽ വന്ന് ഫസ്റ്റ് സീരിയൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് സ്റ്റാർ മാജിക്കിൽ കോൾ വരുന്നത്. അപ്പൊ തമാർപ്പടാറായിരുന്നു. സോ അത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക് ടു ബാക്ക് ഞാൻ വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ പക്ഷേ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായത് സ്റ്റാർ മാജിക്കിലൂടെയും തമാർപ്പടാറിലൂടെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റെക്കഗ്നൈസേഷനും പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു എന്താ പറയുക, ഇൻഡിവിജ്വലായിട്ട് എൻ്റെ പേര് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് സ്റ്റാർ മാജിക്കിലാണ്. ഓക്കെ, ഇതേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റി ഒന്ന് ഒരു ബ്രൗൺ കളർ എത്തിയ സമയത്ത് തീ കുറച്ച് സ്ലോ ഹീറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങളുടെ ഒരു സ്പൈസിൻ്റെ അളവിനനുസരിച്ചിട്ട് മുളക് പൊടി നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, അതിട്ടിട്ടൊന്ന് സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്തു. അത് കരിയുന്നതിന് മുമ്പ് തീ കുറച്ചതിന് ശേഷമാണ് നല്ല ഫൈനലി ചോപ്ഡ് തക്കാളി ഇടുക. അപ്പോൾ യൂഷ്വലി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലർ തക്കാളി ആദ്യം തന്നെ ഇടും. അപ്പോൾ ഈ മസാലയ്ക്ക് മുമ്പ് മസാല, ഈ തക്കാളിക്കകത്ത് ജലാംശം ഉണ്ട്. ഓക്കെ, ആ വാട്ടർ വരുമ്പോൾ ആ റോസ്റ്റ് ചെയ്ത മസാലയുടെ ഫ്ലേവർ പോകും. സോ അതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത സ്പൈസിനകത്തോട്ട് പിന്നീട് തക്കാളി ഇടുമ്പോൾ നന്നായിട്ട് അതിനെ ആ ഒരു ഫ്ലേവർ അതുപോലെ റിമെയിൻ ചെയ്യും. അതല്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയുടെ ആ വെള്ളത്തിനകത്തിട്ടായിരിക്കും ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പോകാൻ കുറഞ്ഞൊരു ഒരു 20-30 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്താൽ മാത്രമേ ആ തക്കാളി ഡ്രൈ ആയിട്ട് വരുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതേ ആ മസാല നന്നായിട്ട് റോസ്റ്റായി. ഇനി ഇതിനകത്ത് വേഗത്തിൽ, ഇതാണ് ഞാൻ പറയുന്നത്, ഈ ക്രാബ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും. ഞണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിരിക്കും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക. ജീവനുള്ള ഇത് ജീവനോടെ കിട്ടുന്നതാണ്. പിന്നെ ജീവനില്ലാത്ത നമുക്ക് കടലിലെ ബ്ലൂ സിമ്മർ ക്രാബ് കിട്ടും, ബ്ലൂ കളർ, ദാറ്റ് ഈസ് കോൾഡ് ബ്ലൂ സിമ്മർ ക്രാബ്. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ക്രാബാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്തു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് സൈഡൊക്കെ ട്രിം ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു. ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇനി കോക്കനട്ട് മിൽക്കും അതേപോലെ ആ ടാമറിൻ്റെ വിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാണ്. സോ മസാല ഫസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ക്രാബ് കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. സോ ഞണ്ടിങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ലെഗൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും. അപ്പോൾ ജസ്റ്റ് എപ്പോഴെങ്കിലും ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുക, ഇട്ടുക. കേരളത്തിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇപ്പൊ ഇവിടെ വന്ന് കൊച്ചിയിൽ 3 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്, ഇവിടെ വന്ന് സദ്യ കഴിച്ചിട്ടുണ്ടാവും, ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, പലതരം സീ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾ വീട്ടിൽ കൂർഗിൽ കഴിച്ചതിനെക്കാട്ടി ഒരു വ്യത്യാസമായിരിക്കുമല്ലോ. ഇപ്പൊ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് മലയാളം എന്താണെന്നറിയാം, ഒരുപാട് കേരള ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോകും, ഷൂട്ടിംഗ് ലൊക്കേഷൻസ്, ഡെയിലി ഫുഡുണ്ട്, ഇതെല്ലാം കേരള ഫുഡാണ്. സോ എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു കേരളത്തെ കുറിച്ച് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ ആസ് എ നോൺ മലയാളി എന്തായിരിക്കും ഫസ്റ്റ്, ഓ യു മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞ ഏത് ഡിഷ് ആയിരിക്കും? സ്ക്വിഡ് റോസ്റ്റ്. പിന്നെ മാംഗോ കറി. ഓക്കെ, മാംഗോ കറി. ഓ താങ്ക് യു, താങ്ക് യു. അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് മാംഗോ കറി. പിന്നെ ഐ വുഡ് സേ കഞ്ഞി. കഞ്ഞി. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇഷ്ടം, അപ്പം സ്റ്റൂ ആണോ അല്ലെങ്കിൽ ദോശ? അതൊന്നുമല്ല, കേരള ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്? ഓട്സ്, ഗ്രനോല, കോൺഫ്ലേക്സ്, പാൻകേക്ക്, അങ്ങനെ അതൊക്കെയാണ് അല്ലേ. ഫ്രഞ്ച് ടോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം, അതെന്തൊക്കെ? ഓക്കെ, കപ്പ മീൻകറി കഴിച്ചിട്ടുണ്ടോ? കപ്പ മീൻകറി, ആ കപ്പ മീൻകറി കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചിട്ടില്ല, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. സോ ഏകദേശം ക്രാബ്, ഈ പറഞ്ഞ പോലെ ഈ ക്രാബൊക്കെ വെച്ചൊരു 2-3 മാക്സിമം ഒരു 5 മിനിറ്റ്സ് സ്റ്റീം കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കുക്കാവും. ഓവർ കുക്ക് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, സ്കിഡ് അല്ലെങ്കിൽ പ്രോൺസ്, ക്രാബ് ഇതൊക്കെ നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ അതിൻ്റെ ഒരു ഗുണമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലെ ഷെല്ലെന്ന് പറഞ്ഞത് ഹാർഡും ബട്ട് മീറ്റ് വെരി സോഫ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റീം തട്ടിയാൽ തന്നെ കുക്കായി.
ഇതാണ് കോക്കനട്ട് മിൽക്ക്, ലിറ്റിൽ ബിറ്റ് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സോസൊക്കെ കറക്റ്റായിട്ട് വന്നു. ലാസ്റ്റ് അത് കുക്കായിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നത് കുറുകി അതിൻ്റെ സ്പൈസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത്. സോ ഇറ്റ്സ് ഓൾറെഡി ഡൺ, അതാ ഇത്ര ഇത്രയേ പാടുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ആ സോസിനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം ദ ക്രാബ് റോസ്റ്റ് ഇസ് റെഡി. സിമ്പിൾ. ഇതിനകത്ത് ഇതുപോലെ ഷ്രിംസ് ചെയ്യാം, യു കൻ മേക്ക് ദ സെയിം ആസ് എ പ്രോൺസ് അല്ലെങ്കിൽ ഈവൻ ഫിഷ് സ്ക്വിഡ്. സ്ക്വിഡ് ഫിഷ് ഓർ ഫിഷ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറിനേറ്റ് ചെയ്തിട്ട് മേ ബി ഒരു പാനിലൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാം. ജസ്റ്റ് ഈസി. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും വന്നാൽ കുറുകിൽ പോകുമ്പോൾ ഇത് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് ലൈവായിട്ട് കുക്ക് ചെയ്യാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്ര തവണ. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ബ്രിട്ടീഷ് വാർഷിപ്പ് ഇവിടെ കൊച്ചിയിൽ, എച്ച് എം എസ് പേ എന്നാണ് പറഞ്ഞത്, 75 ബ്രിട്ടീഷ് റോയൽ നേവിയിൽ ആൾക്കാരുണ്ട്. അപ്പം അതിന് മുമ്പും ഇതുപോലെ ബ്രിട്ടീഷ് ഷിപ്പൊക്കെ കൊച്ചിയിൽ ഇപ്പോൾ എത്തും. ഇന്ത്യ യുകെയുടെ കുറേ സംയുക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് എച്ച് എം എസ് ലങ്കാസ്റ്റർ വന്നു, അവിടെയും ഞാൻ പോയി. അപ്പം ഇത്തവണ വീണ്ടും അവരെന്നെ വിളിച്ചു, നമ്മുടെ ടീമെല്ലാം അങ്ങടെ പോയിട്ട് ലൈവായിട്ട് നിർവാണയും പാൽക്കുഞ്ചും ബിരിയാണി നൂൽപൊറോട്ട അപ്പം ഈ ഫോറിൻ ബ്രിട്ടീഷ് അവർ ഷിപ്പിലെ ഫുഡ് നമുക്ക് അറിയാലോ, ഒരു ലിമിറ്റഡ് മെനു. ഇറ്റ്സ് ലൈക്ക് എ 6 മന്ത് ഓൺ കഫ്റ്റീരിയയിൽ കടലിനുള്ളിൽ ലിമിറ്റഡ് സാധനങ്ങളാണ്. അവർ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ വെച്ച് റീകുക്ക് ചെയ്തിട്ടൊരു ഫുഡാണ്. അത് 6 മാസം കഴിച്ചോട് മുമ്പിലോട്ട് ചെയ്ത് എരിവും പുളിയൊക്കെ ഉള്ള ഫുഡ് കൊടുത്തു. അവരെല്ലാം വാവ് വാവ് എന്ന് പറഞ്ഞു. ഭയങ്കര ഒരു ഹാപ്പി മൂമെൻറ്റ്. ഈവൻ ജസ്റ്റ് ഫോട്ടോസ് അതിട്ട് പോസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡിയായി. സോ മലയാള സിനിമയെ കാണാറുണ്ടോ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടില്ല, എനിക്ക് ഓസ്ലോ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് ഈവൻ കണ്ണൂർ സ്ക്വാഡ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ നേരു കാണാം നിൽക്കാണ്. ഞാനുണ്ട് കേട്ടോ, സിനിമ എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് കാണാൻ പറ്റാത്ത അഭിനയിക്കാൻ പറ്റി. വേറെ 2 സിനിമയിൽ അഭിനയിച്ചു അതിന്റെ ഇടയിൽ. സോ ദേ നമ്മുടെ പോയി ഞാൻ കാണാം കേട്ടോ. യെസ്, ദേ രണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഇത്ര പെട്ടെന്ന് റെഡി ആയിട്ട്. അതിൻ്റെ ഒരു കളറൊക്കെ അതിൻ്റെ ഷെൽ ആ നമ്മുടെ നേരത്തെ ഇരുന്ന കളറിൽ, അപ്പോൾ ഈ ഒരു ആ ഷെല്ലൊക്കെ പ്യുവർ റെഡിഷ് കളറായി. അപ്പോൾ കുക്കായി മീറ്റ് അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് സാധാരണ ഇതിൻ്റെ കഴിക്കേണ്ടത് ഓക്കെ, നിങ്ങൾക്ക് പറ്റിയൊരു സാധനമല്ല ഇത്. നല്ല കാബിൻ്റെ കൂടെ ഒക്കെ കഴിയുമ്പോഴാണ് ടേസ്റ്റ്, ചോറുമായിട്ടൊക്കെ പരത്തി കഴിക്കുക. ബട്ട് ടുഡേ ജസ്റ്റ് ക്രാബായിട്ട് അതിൻ്റെ ഫ്ലഷ് എടുത്ത് കഴിക്കുക. ഓക്കെ, ഏറ്റവും ഇൻസ്പയർഡായിട്ട് ജസ്റ്റിലെ ഈ ഷോയൊക്കെ ചെയ്ത് മറ്റേതിനെക്കാട്ടി കൂടുതൽ ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുന്ന ജിം വീഡിയോസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെയാണ്. സോ അതിനും കൂടെ ഒരു മെസ്സേജ് ആളുകൾക്ക്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തിനും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്താണ് ഇമ്പോർട്ടൻസ്, നമ്മൾ ഏതിനാണ് പ്രിയോറിറ്റി കൊടുക്കുക, അതിന് നമ്മൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. യുനോ, ഇഫ് യു ആർ റിയലി ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു സംതിങ് ദെൻ യു ഹാവ് ടു ഗിവ് ടൈം ഫോർ ഇറ്റ്. ഇതേപോലെ ഷൂട്ടിങ്ങിൽ 4 മണിക്ക് അല്ലെ 7 മണിക്ക് ആ ഒരു ടൈം ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു നിത്യം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്കിതുകൊണ്ട് പ്രയോജനങ്ങൾ മാത്രമുള്ള ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സെൽഫായിട്ട് പറയുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ലൈഫ് ഇനിയുള്ള ഒരു കാലത്തിൻ്റെ ആവശ്യം, കാരണം ലോകം അല്ലെങ്കിൽ ഇങ്ങനെ സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇത്ര വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനിയും ഒരുപാട് നാൾ ഇവിടെ ജീവിക്കും. അപ്പോൾ ഒരു ബെറ്റർ ലൈഫ്, ബെറ്റർ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഹെൽത്ത് കൂടിയേ തീരൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് അതിൻ്റെ ഒരു. സോ ഗൈസ്, ഇപ്പോൾ എല്ലാവരും പറയും എനിക്കിതൊക്കെ മെസ്സേജായിട്ട് വരും. അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം ഷെഫൊക്കെ ആയതുകൊണ്ട് ഇവർ വരും, ഞാൻ ഭയങ്കര കണ്ടിട്ട് ലൈറ്റായിട്ട് ഞാനിതൊക്കെ കഴിക്കും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കണം. അപ്പോൾ ഇതൊക്കെ ജസീലയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. സോ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് സമയം എല്ലാവർക്കും 24 hours ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് പോയേക്കാം അല്ലേ? ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണ്. ഇന്ന് കഴിഞ്ഞിട്ട് നാളെ ഷൂട്ടിന് പോകണം, മറ്റന്നാൾ ഷൂട്ടിന് പോകണം, 3-4 days. അപ്പോൾ ട്രാവലും, സോ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. സോ അതിൽ ടൈം കണ്ടെത്തിയിട്ട് പോവുക എന്നുള്ളതാണ്. ക്രാബ് റോസ്റ്റ് സിമ്പിൾ, യു കൻ ട്രൈ ദ ക്രാബ് റോസ്റ്റ് പ്ലീസ്. സിമ്പിൾ, യു കൻ ട്രൈ ദ ക്രാബ് റോസ്റ്റ് പ്ലീസ്. ഞണ്ട് കഴിക്കുമ്പം നമ്മൾ ഒരു മര്യാദയും കാണിക്കാൻ പാടില്ല എന്നാണ്, രണ്ട് കൈയും എടുത്ത്. കാരണം ഒരു കൈയൊക്കെ കഴിച്ച് ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീറ്റാണ്. അപ്പോൾ പലരും ഞണ്ട് കഴിക്കാൻ അറിയാൻ വയ്യാണ്ട് പകുതി മീറ്റാൻ കളയും, കാരണം കടിച്ച് തുപ്പിയിട്ട്. അപ്പം ഞണ്ട് എവിടാണോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റായാലും നിങ്ങളൊന്ന് നോക്കരുത് അയ്യോ അവിടെ എറ്റിക്സ് ഉണ്ടെന്ന്. രണ്ട് കൈ എടുത്ത് സമാധാനത്തിൽ ടൈം ഉള്ളപ്പോൾ മാത്രമാണ് ഞണ്ട് കഴിക്കേണ്ടത്. അല്ല, പെട്ടെന്നൊരു
ടേക്ക് യുവർ ഓൺ ടൈം. അപ്പൊ ഞണ്ട് കഴിക്കാൻ നേരത്ത് ഭയങ്കര പെട്ടെന്ന് വണ്ടി പിടിക്കാൻ ട്രെയിനിൽ പോകാൻ നേരത്തൊന്നും ഞണ്ട് കഴിക്കരുത്. സമാധാനമായിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് കടിച്ച് അത് ചൂവ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് കൈവെച്ച് ഇളക്കി എൻ്റെ ഓരോ മീറ്റും, കാരണം അത്രയ്ക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീറ്റാണ് ഈ ക്രാബ് എന്ന് പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? അപ്പൊ ഞണ്ട് പലരും ഉണ്ടല്ലോ, ഞണ്ടൊക്കെ വാങ്ങിക്കും, അത് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചിട്ട് പകുതി ആ മീറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേസ്റ്റാക്കിയിട്ടാണ് തിരിച്ചു വരിക. അപ്പൊ അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കേണ്ടത് ഞണ്ട് കഴിക്കാൻ പഠിക്കുക. ക്രാബ് ഈട്ടിങ് ഇസ് ആൻ ആർട്ട് എന്നാണ് പറയുക. അപ്പോൾ നന്നായിട്ട് ക്രാബ് നമ്മളൊക്കെ കഴിക്കുമ്പോൾ, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ അഷ്ടംപൊടി കായലാണ്ട് ഇഷ്ടംപോലെ ഈ മഡ് ക്രാബ് കിട്ടും, അതൊക്കെ കഴിക്കുമ്പോൾ നമ്മളിതുപോലെ ചവച്ച് തുപ്പിക്കളയും. അപ്പോൾ ഈ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാർ അവരൊക്കെ പറയിങ്ങനെ ഇരുന്ന് മെല്ലെ എടുത്ത് ഓരോ ഷെല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് തരിക. അപ്പോൾ അത് നമ്മൾ കഴിച്ച് പഠിക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഞണ്ട് കഴിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു സ്പെഷ്യൽ ഒരു ആർട്ടാണ്. കഥ ഇതേപോലെ കഴിക്കുക ഓരോന്ന് എടുത്ത് രണ്ട് കൈയൊക്കെ എടുത്തിട്ട് സമാധാനത്ത് കഴിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അതിന്റെ അഭിപ്രായം പറഞ്ഞില്ല, പറയാൻ പറ്റില്ല. സീരിയസ്ലി ഐ ലവ് ഇറ്റ്. സത്യമായിട്ടും എനിക്ക് ആക്ച്വലി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മ നന്നായിട്ട്, ഇന്ന് ഞാൻ ആക്ച്വലി എൻ്റെ ഓൾഡ് ഗൂഗിൾ ഫോട്ടോസിൽ നോക്കുമ്പോൾ ലൈക് ക്രാബിന്റെ ഫോട്ടോ കണ്ടു ഉണ്ടാക്കിയത്. So I really wanted to have idu sathyade adu kanda adu valare coincidence aayittu. I don't know and nammal team back endil ivarude ellam karyangal paraya appo avarku kittavunna information vechu karan nammal idu endhelum veekumba irikkum paraya ayyo idu yan kazhikkilla allengil idu allergy aanu nokka nokkumba nammal oru pre പ്ലാൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഞണ്ടിൻ്റെ നമുക്കും തോന്നിയിട്ടാണ് നമ്മുടെ ടീം ഇന്ന് ഞണ്ട് ഇത് കിട്ടാഞ്ഞിട്ട് ഫ്രഷ് ക്രാബ് കിട്ടാൻ വേണ്ടി നമ്മുടെ ടീം ട്രാവൽ ചെയ്തിട്ട് വൈപ്പിനിൽ എവിടെയൊക്കെ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. താങ്ക് യു. പറയാൻ പറ്റത്തില്ല, ദിസ് ഈസ് ലൈക്ക് ഹോം മെയ്ഡ്. സിമ്പിൾ. ഞാൻ നേരത്തെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ റെസിപ്പി, ഞങ്ങൾ ഈ കഥകൾ പറയുന്ന ഇടയ്ക്ക് പൂർണ്ണമായിട്ട് കഥ പറഞ്ഞതില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ആദ്യം എന്താണ്, വെളിച്ചെണ്ണ ഒഴിച്ചു, ലേശം കടുക് പൊട്ടിച്ചു, ഒരു ഒത്തിരി ഉലുവ ചുമന്ന കളർ വെച്ച് മൂപ്പിച്ചു, അതിനകത്തേക്ക് ഗാർലിക്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റി, പൊടിയായിട്ട് അരിഞ്ഞ സവാള, അതേപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് ബ്രൗണിഷ് കളർ എത്തിയപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു, അതിനെ ഒന്ന് സ്ലോ റോസ്റ്റ് ചെയ്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി, അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ക്രാബ് ഇട്ടു. ക്രാബ് ഇട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയിട്ടിട്ട് അതിനകത്തേക്ക് ലേശം പുളിയുടെ വെള്ളം ആഡ് ചെയ്തു, പിന്നീട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തു, അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഈ ക്രാബ് റോസ്റ്റ് റെഡിയാവും. അതാണ് ഈ ജസീല കഴിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഞണ്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വീട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ഇത് അൾട്രാ പ്രോ ആണ് കേട്ടോ. ഇത് ശരി, ഞാൻ വിചാരിച്ചു പറയാം ഷോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു. ആ ഞണ്ടിന്റെ ഷെല്ലൊക്കെ സൈഡിലേക്ക്, ഇത് നന്നായി ഭയങ്കര നീറ്റ് ക്ലീൻ ഈറ്റർ ആണ്. സോ പ്ലേറ്റ് മൊത്തം കാലിയാക്കി ഫുൾ പ്ലെയിൻ ആക്കി തരും. അതാണ് വേണ്ടത്. അതൊരു അത് നമ്മുടെ കഴിച്ചാലും ഞാൻ അങ്ങനെയാണ്. ആൻഡ് ഇതൊക്കെ ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് കഴിക്കാം. നമുക്ക് അടുത്ത ഐറ്റൂടെ കഴിക്കാനുണ്ട്. നമുക്ക് ഇന്ന് ഒരു അതിഥിയുണ്ട്, കായംകുളത്തുള്ള അമ്പിളിയാണ്. മൂന്ന് ഫ്രണ്ട്സ് കൂടെ ചേർന്ന് ഒരു തട്ടുകട നടത്തുവാണ്. അപ്പൊ അവര് നമുക്ക് വേണ്ടിട്ട് എന്തോ ഒരു ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പിളി നമസ്കാരം, വരൂ. അപ്പയുടെ കൂടെ എന്തോ ഒരു സാധനം ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ അമ്പിളി, എവിടെയാണ് സ്ഥലം ശരിക്കും? ആലപ്പുഴ ജില്ലയിലെ പുതുക്കായംകുളം പുതുപ്പള്ളി ദേവളങ്കര പഞ്ചായത്ത്. ദേവളങ്കര പഞ്ചായത്ത്. എവിടെയാണ് തട്ടുകട നടക്കുന്നത്? അത് അവിടെ കുടുംബാക്കെ കടവ് പാലമുണ്ട്. ലൈറ്റ് സജ്ജീകരണം ഭയങ്കര, ഒരു 500 ലൈറ്റിന്റെ സജ്ജീകരണം ഉള്ള ഒരു പാലമാണ് പാലത്തിന്. ഓ, മറ്റേ ഗവൺമെന്റിന്റെ അത് വെച്ചിട്ടുള്ള ആ പാലമാണ്. ആ പാലം, ആ പാലത്തില് ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ പാലം ലൈറ്റ് കാണാൻ വരുന്നവർക്ക് ഭക്ഷണം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ പാൽ കൊടുക്കാൻ തട്ടുകട, ചെറിയൊരു ടാർപ്പായിട്ട് ഒരു ചെറിയൊരു കട്ടുകട, ബജി ഐറ്റമായിട്ടാണ് ചെയ്യുന്നത്. ബജി ഐറ്റമായിട്ട് എന്നിട്ട് അത് അവിടെ ഉള്ളവർ പറഞ്ഞ് പോകണ്ട അവിടെ നിക്ക്. മെയിൻ ആയിട്ട് ഞങ്ങളുടെ ദേവളങ്കര പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞ് ഇനി ഇവിടുന്ന് പോയേക്കരുത്, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മളവിടെ സ്ഥിരമായിട്ട്. എത്ര നാളായി ഇപ്പൊ കട തുടങ്ങിയത്? നമ്മള് രണ്ടു വർഷം ഞങ്ങൾ മൂന്ന് പേരും. അവരുടെ പേരെന്തൊക്കെയാ പറഞ്ഞോ? ഒന്ന് സിരി, ഒന്ന് ലാലി, ഞാൻ, ഞങ്ങൾ മൂന്ന് പേരും കൂടെ. അത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരു ട്രെയിനിങ് കിട്ടിയതാ, ഇതിന്റെ പാചകത്തിന്റെ. പാചകത്തിൽ ഒരു പിക്കലിന്റെ ട്രെയിനിങ്, പിക്കലിന്റെ ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ്ങിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഫ്ലോറിൽ വരാനും കാണാനും ഞങ്ങൾക്ക് സാധിച്ചത്. സന്തോഷം എനിക്കും അതുപോലെ കാണാൻ. എന്തായാലും ഒരു ദിവസം ആ തട്ടുകട വരും. നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് എന്ത് ഭക്ഷണം കൊടുക്കുക? അവിടെ കപ്പയും കക്കാരച്ചിയും മെയ്, പിന്നെ കല്ലുമയൊക്കെ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ബീഫ് ഉണ്ട്. പൊറോട്ട അടിക്കറിയോ? അത് നമ്മുടെ ചേട്ടനടിച്ചു. പഠിച്ചോ പൊറോട്ട അടിക്കാനൊക്കെ? ഏകദേശം പഠിച്ചു. എന്താ അമ്പിളിയുടെ സ്പെഷ്യൽ ഐറ്റം എന്താണ്?
എന്റെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഞങ്ങള് ഇടിച്ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കും, ഹലുവ ഉണ്ടാക്കും, അച്ചാർ എല്ലാ ഐറ്റം അച്ചാറായിട്ട് ഉണ്ടാക്കും. മീനച്ചാറുകളെല്ലാം കക്ക അച്ചാറ്, മീനച്ചാറ്, കേര അച്ചാറ്, ബീഫ് അച്ചാർ, സീ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ഇനി വരുമ്പോ കുറച്ച് അച്ചാർ ഇതേപോലെ നല്ല ഒരു ഷൂട്ട് കഴിയുമ്പോ ആലപ്പുഴയെ പോയിട്ട് കുറച്ച് അവിടെ മിക്കവാറും ഞങ്ങളുടെ എം എൽ എയും എല്ലാരും പ്രതിഭ എല്ലാം ഞങ്ങളുടെ അടുത്ത് വരും. അവർക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് കുടുംബശ്രീയുടെ ഭാഗമാണ്. കുടുംബശ്രീ ആണെങ്കിലും ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കളാണ് ഇത് നടത്തുന്നത്. എന്റെ കടയുടെ പേരാണ് ധനശ്രീ ഫുഡ് പ്രൊഡക്റ്റ് എന്ന്. പുഴുങ്ങിയെടുത്ത് അതിന്റെ ഞെക്കിയതിന്റെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമ്മളെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് പറ്റി നമ്മളൊന്ന് വേവിക്കും. ഒന്നും കൂടെ വെള്ളം പറ്റി അതൊന്നും കൂടെ വേവിക്കും രണ്ടാം സെഷൻ. പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് പിന്നെ കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുത്ത് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ ഇട്ട് നല്ല വര ഡ്രൈ ആക്കിയിട്ട് തേങ്ങ വറുത്ത് പൊടിച്ച് പിന്നെ ചേർക്കും. മൂന്ന് റൗണ്ട് പണിയാണ്. ആദ്യം കക്ക എടുത്ത് വെള്ളത്തിലിട്ട് പുഴുങ്ങി അത് മാറ്റി പിന്നെ അതിനെ ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിനകത്ത് മസാല എല്ലാം കൂടെ പുരട്ടിയിട്ട് വെള്ളം മുഴുവൻ ഈ കക്കത്ത് മുഴുവൻ ഇറ്റ്സ് ലൈക്ക് വാട്ടർ, ജലാംശം ഒക്കെ ഒത്തിരി വെള്ളം വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് ഇത് കിട്ടണമെങ്കിൽ വീണ്ടും കുക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു വീണ്ടും പിന്നെയും അത് എണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വയറ്റി വയറ്റി എടുത്ത് തേങ്ങ വറുത്ത് പൊടിച്ചിട്ടിട്ടുള്ള കക്ക റോസ്റ്റർ ഇത് ഇവിടെ അവിടെ എപ്പോഴും കിട്ടുന്നതാണോ? നമ്മുടെ കടയിൽ സ്ഥിരം എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരു 10:30 വരെ ഈ ഐറ്റം ഉണ്ട്. അതിനോട് കല്ലുമേക്കായ ഉണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, ദോശ, സാമ്പാർ, ചമ്മന്തി, പപ്പടം ഉണ്ട്. ചില ദിവസം ഈ ഒരു സംരംഭം അടിപൊളിയായിട്ട് പോട്ടെ. ബാക്കി കൂടെയുള്ള രണ്ടുപേരെ നമ്മൾ അന്വേഷണം അറിയിക്കുക. ഒരു ദിവസം എന്തായാലും ഞാൻ വരും. ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ആലപ്പുഴ വഴി കായംകുളത്തൂടെ പോവുകയാണെങ്കിൽ ഈ തട്ടുകടയിൽ ഓർമ്മ വരിക, ഈ മൂന്ന് ചേച്ചിമാർ നടന്ന കടയിൽ പോയി ഭക്ഷണം എന്താണെന്ന് ടേസ്റ്റ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വന്ന പ്ലീസ് ജസീല, താങ്ക് യു സോ മച്ച്. ഈ ഒരു വർഷം കമ്മിങ് ഈ 2024 ഒരു തുടക്കം ഫെബ്രുവരിയിൽ നമ്മൾ എത്തി. അപ്പോൾ അത് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് മലയാളത്തിൽ ഒരുപാട് നല്ല വേഷങ്ങൾ, അതുപോലെ സ്റ്റാർ മാജിക് പോലെ ഒരുപാട് ഷോ ചെയ്യാൻ പറ്റട്ടെ. ഈ ഡയറ്റും ഈ ഒരു ഹെൽത്തും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ പൊട്ട ഇൻസ്പയർ, അത് കൂടുതൽ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ. അപ്പം താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ ബാരിൽ പറഞ്ഞുതരാം. എല്ലാവരും ഞങ്ങളെ ഷോ നോക്കിക്ക് താങ്ക് യു സോ മച്ച്. ഇന്നും നോക്കി വെക്കറും എല്ലാരും ഞങ്ങളെ ഷോ നോക്കറേക്ക്. എല്ലാരും ഞങ്ങളുടെ ഷോ നോക്കറേക്ക്. താങ്ക് യു, താങ്ക് യു. ഇന്നും നോക്കി വെക്കറും. ഇനി നോക്കറേക്കറും. താങ്ക് യു സോ മച്ച്. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫിലിയുടെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരു എപ്പിസോഡിൽ ഇതുപോലെ ഒരു സെലിബ്രിറ്റിയും ഇതുപോലുള്ള കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരികയാണ്. താങ്ക് യു സോ മച്ച്.